ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ, ദ നേഴ്സ് മലയാളം ചാനൽ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന കേരള പി എസ് സി ഡി എം എയുടെ ആൻസർ കീസ് ആണ്. ഇന്ന് നടന്ന ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ എ സെറ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് ക്വസ്റ്റ്യൻ സെറ്റ് കിട്ടിയിരിക്കുന്നവർക്ക് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ആൻസർ കീ ആണ്, പിന്നെ ഒഫീഷ്യൽ ആൻസർ കീ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പേ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷനും അതിനും വേണ്ടിയിട്ട് ആണ് ഈ ആൻസർ കീ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻസറിൽ ചേഞ്ചസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. കേരള പി എസ് സി ഡി എം ഇ ആൻസർ കീ ക്വസ്റ്റ്യൻ സെറ്റ് എ ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ദ മൈലിൻ ഷീത്ത് ഇൻ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം? ഓപ്ഷൻസ് ആസ്ട്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയ, ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്, ഷ്വാൻ സെൽസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷ്വാൻ സെൽ ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്രാനിയൽ നെർവ് ഇന്നർവേറ്റ്സ് ദ ലാറ്ററൽ റെക്ടസ് മസിൽസ് ഓഫ് ദി ഐ? തേർഡ് ഓക്യുലോമോട്ടർ, ഫോർത്ത് ട്രോക്ലിയർ, ഫിഫ്ത് ട്രൈജെമിനൽ, സിക്സ്ത് അബ്ഡ്യൂസെൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ, ഇവിടെയും ഓപ്ഷൻ ഡി ആണ്, അബ്ഡ്യൂസെൻസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസ് ഹിഞ്ച് ജോയിൻറ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. എൽബോ ജോയിൻറ്, ഷോൾഡർ ജോയിൻറ്, ഹിപ്പ് ജോയിൻറ്, അറ്റ്ലാൻഡോ ആക്സിയൽ ജോയിൻറ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിഞ്ച് ജോയിൻ്റ് എക്സാമ്പിൾ. ഷോൾഡർ ജോയിൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റ്, ഹിപ്പ് ജോയിൻറ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ആണ്, എൽബോ ജോയിൻ്റ് ആണ് ഹിഞ്ച് ജോയിൻറ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് സെക്രീറ്റ്സ് പൾമണറി സർഫെക്റ്റൻറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് സെക്രീറ്റ് പൾമണറി സർഫെക്റ്റൻറ്റ്? അതിൽ ഓപ്ഷൻസ് നോക്കാം. ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ്, ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ്, ടൈപ്പ് 3 ആൽവിയോളാർ സെൽസ്, ടൈപ്പ് 4 ആൽവിയോളാർ സെൽസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ് കറക്റ്റ് ആൻസർ, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സർഫെക്റ്റൻറ്റ് ഫോം ചെയ്യുന്ന ലങ്സിലെ സെൽസ് ആണ് ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഹെൽപ്സ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് വിഷൻ? അതിൽ ഇമ്പോർട്ടൻ്റ് ടേമാണ് ബ്രൈറ്റ് ലൈറ്റ്. നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഡിം ലൈറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഡിം ലൈറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നത് റോഡ്സ് ആണ്, ബ്രൈറ്റ് ലൈറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നത് കോൺസ് ആണ്, കളർ വിഷൻ. ഓർക്കുക, ഡിം ലൈറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നത് റോഡ്സ് ആണ്, ബ്രൈറ്റ് ലൈറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നത് കോൺസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ടീരിയൽ സെൽ വാൾസ് ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോപ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ ആണ് ബാക്ടീരിയൽ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ? ക്ലമേഡിയ ട്രക്കോമാറ്റിസ്, ക്ലോസ്ട്രിഡിയം പെർഫിഞ്ചൻസ്, ഇക്കോളൈ, യേസിനിയ പെസ്റ്റിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ക്ലോസ്ട്രിഡിയം പെർഫിഞ്ചൻസ് ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അടുത്തത്, ബാസിലേസ് ആർ ദ ടേം യൂസ്ഡ് ഫോർ? സ്പെറിക്കൽ ടൈപ്പ് ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണോ, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണോ, സ്പൈറൽ ബാക്ടീരിയ ആണോ? ബാസിലീസ് എന്ന് പറയുന്നത് റോഡ് ഷേപ്ഡ് ബാക്ടീരിയനാണ് ബാസിലീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം ഇൻവേസീവ്നെസ് ഇൻഡിക്കേറ്റ്സ് കപ്പാസിറ്റി ഓഫ് മൈക്രോബ്സ് ടു കോസ് ഡിസീസ്, ദ എബിലിറ്റി ഓഫ് എ പാത്തോജൻ ടു പ്രൊഡ്യൂസ് ടോക്സിൻസ് ആഫ്റ്റർ ഇൻഫെക്ഷൻ, ദ എബിലിറ്റി ഓഫ് മൈക്രോബ്സ് ടു സ്പ്രെഡ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ, ദ എബിലിറ്റി ഓഫ് പാത്തോജൻസ് ടു സ്പ്രെഡ് ഇൻ ദി ഹോസ്റ്റ് ടിഷ്യൂ ആഫ്റ്റർ എസ്റ്റാബ്ലിഷ് ഇൻഫെക്ഷൻ. ഇൻവാസീവ്നെസ് പറഞ്ഞ എന്താണെന്നാണ് ചോദ്യം. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ എബിലിറ്റി ഓഫ് പാത്തോജൻ ടു സ്പ്രെഡ് ദ ഹോസ്റ്റ് ടിഷ്യൂ ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ഇൻഫെക്ഷൻ. ഹോസ്റ്റ് ടിഷ്യൂവിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് ഇൻവാസീവ്നെസ് എന്ന് പറയുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ, ഇമ്പോർട്ടൻ്റ് ടേം നോട്ട് ട്രൂ അബൌട്ട് നോർമൽ മൈക്രോബിയൽ ഫ്ലോറ ഓഫ് ഹ്യൂമൻ ബോഡി? ഇത്
They can never become pathogenic even when host defense fails. They can interfere with the colonization of the body by pathogens. They can stimulate an immune response in the host against pathogens having shared antigens. They can complicate diagnosis due to their widespread presence in the body. ഇതില് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അതായത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉള്ള കണ്ടീഷൻസിൽ ഈ നോർമൽ ബോഡി ഫ്ലോറ തന്നെ നമുക്ക് ബോഡിയിൽ പാത്തോജനിക് എഫക്ട് ഉണ്ടാക്കും, ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫൻസ് ഫെയിൽ ആയി കഴിഞ്ഞാലും പാത്തോജനിക് ആവൂല എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അടുത്തത് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എറിക് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, അബ്രഹാം മാസ്ലോ, വാട്സൺ. ഈസി ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആൻസർ സിഗ്മണ്ട് ഫ്രോയിഡ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ദി സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ഓഫ് എറിക്സൺ, ഐഡന്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഐഡന്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ, ഇൻഫാൻസി, ടോഡ്ലർ, പ്രീ സ്കൂളർ, അഡോളസെന്റ്. ഐഡന്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് അഡോളസെന്റ്. ഇതുപോലത്തുള്ള ഒരു ക്വസ്റ്റ്യൻ എയിംസ് നോർസെറ്റിനും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അറ്റൻഡ് ചെയ്തവർക്ക് ഓർമ്മയുണ്ടാകും. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എബിലിറ്റി ടു സീ ബിയോണ്ട് ഔട്ട്വേർഡ് ബിഹേവിയർ ആൻഡ് സെൻസ് അക്യുറേറ്റ്ലി ഇന്നർ എക്സ്പീരിയൻസ് ഓഫ് അനദർ അറ്റ് എ ഗിവൺ പോയിന്റ് ഈസ്. ഓപ്ഷൻസ് ജെനുവിനസ്, എംപതി, ട്രസ്റ്റ്, ഇന്റിമസി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, എംപതി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഡെഫിഷ്യൻസി ഓഫ് സെറോട്ടോണിൻ കോസസ്, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, മാനിയ, മെന്റൽ റിട്ടാർഡേഷൻ. ഡെഫിഷ്യൻസി ഓഫ് സെറോട്ടോണിൻ കോസ് ചെയ്യുന്നത് ഡിപ്രഷൻ ആണ്. ഡെഫിഷ്യൻസി ഓഫ് സെറോട്ടോണിൻ കോസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാൻ പാവ്ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് നീഡ്സ് തിയറി, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഒപ്പരന്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇവാൻ പാവ്ലോ അസോസിയേറ്റഡ് വിത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അടുത്തത് പെർസെപ്ഷൻ വിത്തൗട്ട് സ്റ്റിമുലേ, ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ, ഇല്യൂഷൻ, ഫോബിയ. വിത്തൗട്ട് സ്റ്റിമുലേ എന്നുള്ള ടേമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. കാരണം വിത്ത് സ്റ്റിമുലേ ആണെങ്കിൽ അത് ഇല്യൂഷൻ ആണ്, വിത്തൗട്ട് സ്റ്റിമുലേ ആണെങ്കിൽ ഹാലൂസിനേഷൻ ആണ്. ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് ഫിക്സഡ് ബിലീഫ് ആണ്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഇറാഷണൽ ഫിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബിഹേവിയറൽ പാറ്റേൺസ് ഓഫ് എവറി ഡേ ലൈഫ് വിച്ച് അൺകോൺഷ്യസ്ലി അറൈസസ് വിത്തിൻ എ ഗ്രൂപ്പ് ഈസ് പേഴ്സണൽ ഈസ് പേഴ്സണാലിറ്റി, കണ്ടക്ട്, ക്യാരക്ടർ, കൾച്ചർ. ബിഹേവിയറൽ പാറ്റേൺ ഓഫ് എവറി ഡേയ്സ് ലൈഫ് വിച്ച് അൺകോൺഷ്യസ്ലി അറൈസസ് വിത്തിൻ എ ഗ്രൂപ്പ് ദാറ്റ് ഈസ് കൾച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ഓഗസ്റ്റ് 10, സെപ്റ്റംബർ 10, ഒക്ടോബർ 10, ഡിസംബർ 10. കറക്റ്റ് ആൻസർ ഒക്ടോബർ 10 ആണ് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വിമൻ ഇൻ ദി ഇയർ ഓഫ് 2000, 2001, 2002, 2003. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2001 ആണ് എംപവർമെന്റ് ഓഫ് ഇയർ ഓഫ് എംപവർമെന്റ് ഓഫ് വിമൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്ത ഇയർ 2001 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് മാരേജ്? എൻഡോഗമി, എക്സോഗമി, എപ്പിഗമി, പോളിഗമി. കറക്റ്റ് ആൻസർ എപ്പിഗമിയാണ് നോട്ട് എ ടൈപ്പ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് സ്പീച്ച് ദാറ്റ് ഈസ് ഡിലേഡ് ഇൻ റീച്ചിങ് ദ പോയിന്റ് ബട്ട് ഇവഞ്ച്വലി ഗെറ്റ്സ് ഫ്രം ദി ഒറിജിനൽ പോയിന്റ് ടു ഡിസൈഡ് ഗോൾ. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, ടാൻജൻഷ്യാലിറ്റി, ലൂസനിങ് ഓഫ് അസോസിയേഷൻ, സർക്കംസ്റ്റൻഷ്യാലിറ്റി. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ പോയിന്റ് നിന്ന് ഡിസൈഡ് പോയിന്റിലേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സർക്കംസ്റ്റൻഷ്യാലിറ്റി ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ടാൻജൻഷ്യാലിറ്റി. ടാൻജൻഷ്യാലിറ്റിയിൽ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനുള്ള ആൻസർ പറയാൻ വേണ്ടി ട്രൈ ചെയ്ത് അവസാനം ഒരിക്കലും ആ ആൻസറിലേക്ക് എത്തില്ല. ആ ഒരു കണ്ടീഷനാണ് ടാൻജൻഷ്യാലിറ്റി. പക്ഷേ സർക്കംസ്റ്റൻഷ്യാലിറ്റിയിലാണെങ്കിൽ ആ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞതിന് ശേഷം ആ ആൻസറിലേക്ക് അല്ലെങ്കിൽ ആ ഗോളിലേക്ക് എത്തുന്ന ആ കണ്ടീഷനാണ് സർക്കംസ്റ്റൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് വെയർ ഡയറക്റ്റ് ഐഡിയാസ്, ഫീലിംഗ്സ്, ക്വസ്റ്റ്യൻസ് ഓർ കണ്ടൻ ബാക്ക് ടു ക്ലയന്റ് സോ ആസ് ടു എനേബിൾ എക്സ്പ്ലോറിംഗ് ദെയർ
own ideas and feelings about a situation. Probing, clarifying, reflecting, challenging. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് ആണ്. റിഫ്ലക്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് കാർ ഇടിച്ചിട്ടാണ് ആക്സിഡന്റ് പറ്റിയെന്ന് പേഷ്യന്റ് പറയുന്നു. അപ്പോൾ നേഴ്സ് അല്ലെങ്കിൽ അടുത്ത ഡോക്ടർ ചോദിക്കുവാണ്, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കാർ അടിച്ചിട്ടാണ് ആക്സിഡന്റ് പറ്റിയത്, അത് ശരിയാണോ എന്ന് എടുത്ത് ചോദിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് റിഫ്ലക്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്. എം എസ് സി മീൻസ് മെന്റൽ സ്ക്രീനിങ് എക്സാമിനേഷൻ, മെന്റൽ മൂഡ് സ്ക്രീനിങ് എക്സാമിനേഷൻ, മൂഡ് സ്റ്റാറ്റസ് എക്സാമിനേഷൻ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. കറക്റ്റ് ആൻസർ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പഠിക്കണം, എം എം എസ് സി. എം എം എസ് സി എന്ന് പറഞ്ഞാൽ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അസസ് ചെയ്യുന്നതിനാണ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ചില കണ്ടീഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എമർജൻസി കണ്ടീഷൻ ഒക്കെ ആയി വരുമ്പോൾ നമ്മൾ മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ വെച്ചിട്ട് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻക്ക് കാരണം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റാറ്റസ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ് മിനി മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, എം എം എസ് എസ് ഇ. അടുത്ത ക്വസ്റ്റ്യൻ, വേർഡ് മീനിങ് ഓഫ് സ്കിസോഫ്രീനിയ. സ്പ്ലിറ്റ് മൈൻഡ്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, സ്പ്ലിറ്റ് തോട്ട്, സ്പ്ലിറ്റ് ഇമോഷൻസ്. കറക്റ്റ് ആൻസർ സ്പ്ലിറ്റ് മൈൻഡ് ആണ്. മുമ്പാണ് ഈ സ്പ്ലിറ്റ് മൈൻഡ് എന്നുള്ള ടേം യൂസ് ചെയ്തത്. ഇപ്പോൾ എല്ലാവരും സ്കിസോഫ്രീനിയ എന്നുള്ള ടേംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്കിസോഫ്രീനിയ അതിന്റെ വേർഡ് മീനിങ് ആണ് സ്പ്ലിറ്റ് മൈൻഡ്. ഡെലീരിയം ട്രമെൻസ് മീൻസ് സിവിയർ ആൽക്കോഹോൾ വിഡ്രോവൽ സിംറ്റംസ്, സിവിയർ ഒപ്പിയോയിഡ് വിഡ്രോവൽ സിംറ്റംസ്, സിവിയർ കാനബിസ് വിഡ്രോവൽ സിംറ്റംസ്, സിവിയർ സെഡേറ്റീവ് വിഡ്രോവൽ സിംറ്റംസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സിവിയർ ആൽക്കോഹോളിക് വിഡ്രോവൽ സിംറ്റം ആണ്. അൺട്രീറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഡെത്തിലേക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു സിവിയർ ആൽക്കോഹോൾ വിഡ്രോവൽ സിംറ്റം ആണ് ഡെലീരിയം ട്രമ അല്ലെങ്കിൽ ഡി ടി എന്ന് ഷോർട്ട് ടേമിൽ പറയുന്നത്. ലൈസർജിക് ആസിഡ് ഡൈഇഥൈലാമൈഡ് അല്ലെങ്കിൽ എൽ എസ് ഡി ഈസ് എ ആന്റിസൈക്കോട്ടിക്, ആന്റി ആൻഷ്യേറ്റിക്, ആന്റി ഡിപ്രസന്റ്, ഹാലൂസിനോജൻ. ഇതേ ക്വസ്റ്റ്യൻസ് ഹോമിയോപ്പതി എക്സാമിന്റെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ഇതിന് വന്നെന്ന് തോന്നുന്നു. കറക്റ്റ് ആൻസർ അപ്പോഴും പറഞ്ഞിരുന്നു ഹാലൂസിനോജൻ ആണ്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ അറ്റൻഡ് ചെയ്തവർക്ക് ഇത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റലിജൻസ് കോഷ്യന്റ് 55-70 ഇൻഡിക്കേറ്റ്സ് മൈൽഡ് ഇൻസ്റ്റിക്ച്വൽ ഡെഫിഷ്യൻസി, മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി, സെവറൽ സിവിയർ ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി, പ്രൊഫൗണ്ട് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി. കറക്റ്റ് ആൻസർ മൈൽഡ് ഇൻസ്റ്റിക്ച്വൽ ഡെഫിഷ്യൻസി. 55-70 ഐ ക്യു എന്ന് പറഞ്ഞാൽ മൈൽഡ് ഇൻസ്റ്റിക്ച്വൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മൈൽഡ് ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി. 28-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം, എ ഫീലിംഗ് ഓഫ് ഇന്റേണൽ മോട്ടോർ റെസ്റ്റ്ലെസ്നെസ് ദാറ്റ് ക്യാൻ പ്രസന്റ് ആസ് ടെൻഷൻ, നെർവസ്നെസ് ഓർ ആൻഷ്യറ്റി. അക്കേനേഷ്യ, അസ്റ്റോണിയ, അക്കാത്തീഷ്യ, അഗ്നോസിസ്. അതായത് സൈക്യാട്രി ആന്റിസൈക്കോട്ടിക്സ് എടുത്ത് പേഷ്യൻസിന് കാണുന്ന ഒരു സൈഡ് എഫക്ട്സ് ആണ് ഇത്. അതായത് അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. ആ കണ്ടീഷൻ പറയുന്നതാണ് അക്കാത്തീഷ്യ. ആന്റിസൈക്കോട്ടിക്സ് എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണുന്ന സിംറ്റം ആണ് അക്കാത്തീഷ്യ കണ്ടീഷൻ. 29-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ഓഫ് ഗെയിനിങ് സെക്ഷൽ പ്രഷർ ഫ്രം വാച്ചിങ് അതേഴ്സ് വെൻ ദേ ആർ നേക്കഡ് ഓർ എൻഗേജ്ഡ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റി. ഫെറ്റിഷിസം, ട്രാൻസ്വെസ്റ്റിസിസം, സെക്ഷൽ സാഡിസം, വോയറിസം. കറക്റ്റ് ആൻസർ വോയറിസം. മറ്റുള്ള ഓപ്പോസിറ്റായ സെക്സ് നേക്കഡ് ആയിട്ടോ അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റീസോ വാച്ച് ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന ആ ഒരു സൈക്കാട്രിക് ഡിസോർഡറാണ് വോയറിസം. 30-ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ പേഴ്സൺ ഈസ് അണേബിൾ ടു കോപ്പ് വിത്ത് എ നാച്ചുറൽ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്. ഓപ്ഷൻസ് മെച്ചുറേഷൻ ക്രൈസിസ്, സിറ്റുവേഷൻ ക്രൈസിസ്, അഡന്റീഷ്യസ് ക്രൈസിസ്, ഗ്രോത്ത് ക്രൈസിസ്. കറക്റ്റ് ആൻസർ മെച്ചുറേഷൻ ക്രൈസിസ്. സിറ്റുവേഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആക്സിഡന്റൽ ഇത് അല്ല, സിറ്റുവേഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് വരുന്ന ക്രൈസിസ് ആണ് സിറ്റുവേഷൻ ക്രൈസിസ്. ജോബ്ലെസ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് ടെൻഷൻ അതായത് ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് പോകുന്നു. അതാണ് സിറ്റുവേഷൻ ക്രൈസിസ് എന്ന് പറയുന്നത്. അഡന്റീഷ്യസ് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ ആയിട്ട് പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയി സംഭവിക്കുന്ന ക്രൈസിസിനാണ് അഡന്റീഷ്യസ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച നടക്കാത്തൊരു സംഭവമാണ് ഗ്രോത്ത് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ മെച്ചുറേഷൻ ക്രൈസിസ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഡെവലപ്മെന്റ് ആണ് ചോദിച്ചിരുന്നത് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം നഴ്സിംഗ് പ്രോസസ് വാസ് ഒറിജിനലി യൂസ്ഡ് ബൈ വി ഹെൻഡേഴ്സൺ, എൽ ഹാർട്ട്, ഡി ജോൺസൺ, ബി ന്യൂമാൻ. 31-ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ എൽ ഹാളാണ് കറക്റ്റ് ആൻസർ. ദ ടേം നഴ്സിംഗ് പ്രോസസ് അത് കണ്ട് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എൽ ഹാളാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്യൂപ്പിലറി റിഫ്ലക്സ് ഈസ് ചെക്ക് ടു ഫൈൻഡ് ഔട്ട് ദ ഫങ്ഷനിങ് ഓഫ് വിച്ച് നെർവ്? ഒപ്റ്റിക് നെർവ്, ഒക്യുലോ മോട്ടർ, ട്രൈജമിനൽ നെർവ്, അബ്ഡസൻസ്. പ്യൂപ്പിലറി റിഫ്ലക്സ് നോക്കുന്നത് നമ്മൾ ഒക്യുലോ മോട്ടറിന്റെ ഫങ്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് പ്യൂപ്പിലറി റിഫ്ലക്സ് നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടാമോക്സിഫിൻ ഈസ് ഈസ്ട്രജൻ അഗോണിസ്റ്റ്, പ്രൊജിസ്ട്രോൺ അഗോണിസ്റ്റ്, ഈസ്ട്രജൻ ആന്റഗോണിസ്റ്റ്, പ്രൊജിസ്ട്രോൺ ആന്റഗോണിസ്റ്റ്. കറക്റ്റ് ആൻസർ ഈസ്ട്രജൻ അഗോണിസ്റ്റ് ആണ് ടാമോക്സിഫെൻ എന്ന് പറയുന്നത്. 34-ാമത്തെ ക്വസ്റ്റ്യൻ, ഡോസ് ഓഫ് ടെനെക്റ്റിപ്ലേസ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. 0.5 mg പെർ kg ആണ് ഡോസ് ഓഫ് ടെനെക്റ്റിപ്ലേസിന്റെ ഡോസ്, റെക്കമെൻഡ് ഡോസ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രഗ് ഡെറൈവ്ഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസിൻ വെൻസുലേ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റെപ്റ്റോമൈസിൻ ആണോ, സ്റ്റെപ്റ്റോകൈനേസ് ആണോ, ക്ലോറാംഫെനിക്കോൾ ആണോ, ടെട്രാസൈക്ലിൻ ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ക്ലോറാംഫെനിക്കോൾ ആണ്. സ്റ്റെപ്റ്റോമൈസിൻ വെൻസിലെ എന്ന് പറഞ്ഞ ഓർഗാൻസിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്ന ഡ്രഗ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് ഈസ് ഓർഡേർഡ് 2 mg ഓഫ് മോർഫിൻ, അവൈലബിൾ വയൽ കണ്ടെയ്ൻ 10 mg പെർ എം എൽ. ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് ഡ്രഗ് ടു ബി അഡ്മിനിസ്റ്റേഡ് ഇൻ മില്ലി ലിറ്റർ. 0.1 mL, 0.2 mL, 0.4 mL, 0.5 mL. സിമ്പിൾ ആയിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ 0.2 mL. 0.1 mL ഈക്വൽ ടു 1 mg, 0.2 mL ഈക്വൽ ടു 2 mg. പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഡെലിവേർഡ് ത്രൂ റെഡ് കളർ വെഞ്ചൂരി മാസ്ക്. പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഡെലിവേർഡ് ത്രൂ റെഡ് കളർഡ് വെഞ്ചൂരി മാസ്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 40% ആണ് റെഡ് കളർഡ് വെഞ്ചൂരി മാസ്കിലൂടെ ഓക്സിജൻ ഡെലിവർ ചെയ്യുന്നത്. 38-ാമത്തെ ക്വസ്റ്റ്യൻ, ഡെപ്ത് ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ഇൻ അഡൾട്ട് CPR 2.5, 3 cm, 5 cm, 6 cm. കറക്റ്റ് ആൻസർ 5 cm അല്ലെങ്കിൽ 2 inch. 2 inch അല്ലെങ്കിൽ 2 to 2.5 inches ഡെപ്ത് ആണ് പറയുന്നത്. അത് ഏകദേശം 5 cm ആണ് ഉണ്ടാകുന്നത്. ഇൻ മോസ്റ്റ് കേസസ് പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസസ് ഈസ് അറ്റ് 4th intercostal space, ലെഫ്റ്റ് ചേണൽ ബോർഡർ, 5th intercostal space, ലെഫ്റ്റ് ചേണൽ ബോർഡർ, 4th intercostal space, മിഡ് ക്ലാവിക്കുലർ ലൈൻ, 5th intercostal space, മിഡ് ക്ലാവിക്കുലർ ലൈൻ. പോയിന്റ് ഓഫ് മാക്സിമം ഇമ്പൾസ് കിട്ടുന്നത് അപ്പിക്കൽ പൾസിന്റെ ഏരിയയിലാണ്. അപ്പിക്കൽ പൾസിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th intercostal space, മിഡ് ക്ലാവിക്കുലർ ലൈൻ. ബിലോ ദി നിപ്പിൾ ആയിട്ട് വരും. നമ്മൾ ECG ലീഡ് വെക്കുമ്പോൾ V4 വെക്കുന്ന സ്ഥലമാണ് 5th intercostal space, മിഡ് ക്ലാവിക്കുലർ ലൈൻ, ബിലോ ദി നിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ട്രഫ്? ടൈം ഇറ്റ് ടേക്സ് ഫോർ എ മെഡിക്കേഷൻ ടു റീച്ച് ഇറ്റ് ഹയസ്റ്റ് എഫക്റ്റീവ് കോൺസെൻട്രേഷൻ, മിനിമം ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിക്കേഷൻ റീച്ച്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ആഫ്റ്റർ റിപ്പീറ്റഡ് ഫിക്സ്ഡ് ഡോസസ്. ദ ലെവൽ അറ്റ് വിച്ച് എ മെഡിക്കേഷൻ പ്രൊഡ്യൂസസ് എ റെസ്പോൺസ്. കറക്റ്റ് ആൻസർ മിനിമം ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. ട്രഫ് മീൻസ് മിനിമം ബ്ലഡ് സീറം കോൺസെൻട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നോർമൽ ഗ്ലോമർല ഫിൽട്രേഷൻ റേറ്റ് 30 mL/min / 1.73 m² 60 mL/min
per 1.73 meter square, 85 milliliter per minute per 1.73 meter square, 125 milliliter per minute per 1.73 meter square. Normal glomerular filtration rate 125 milliliter per minute point bar per 1.73 milliliter meter square. அடுத்தது Cooper's ligaments are located at abdomen, breast, knee joint, shoulder joint. Correct answer breast. இதுக்கு repeated ஆய question ஆனு இதன் ஒருக்கலும் தெட்டிக்காம் பாடில்லாத்தானு. அடுத்த question Leacock catheter system is used in. Leacock catheter system is used in assess cerebral oxygenation, drain CSF, administer chemotherapy, assess ICP. Leacock catheter system is used for assess cerebral oxygenation. அடுத்த 44th question Injection Pamidronate is indicated in hyperkalemia, organophosphorus poisoning, organocarbamate poisoning, hypercalcemia. Correct answer hypercalcemia. 45th question Carpal tunnel syndrome is compression of radial nerve, median nerve, ulnar nerve, metacarpal nerve. Correct answer median nerve. Carpal tunnel syndrome is compression of median nerve. அடுத்த question Felty syndrome is a complication of Felty syndrome is a complication of osteoarthritis, rheumatoid arthritis, SLE, osteochondritis. Felty syndrome is a complication of rheumatoid arthritis. அடுத்த question Volume of blood in liters pumped by heart in 1 minute. Volume of blood in liters pumped by heart in 1 minute. The 1 minute is an important term. Stroke volume, stroke index, cardiac output. Correct answer, cardiac output. Cardiac output is an stroke volume multiplied by pulse. 1 minute is pulse. That is stroke volume ennu paranjal each pulse il etra volume aanu pump cheyyunnathennaanu cardiac output ennu paranjal stroke volume oru minute il etra aanu pump cheyyunnathennaanu cardiac output. Adutha question drug of choice in renal cell carcinoma. Drug of choice in renal cell carcinoma imatinib, trastuzumab, pazopanib, temozolomide. Correct answer option D ആണ് ടിമോസോളമൈഡ് ആണ് റീനൽ സെൽ കാർസിനോമയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്. അടുത്ത ക്വസ്റ്റ്യൻ പാൽപ്പബിൾ ഗാൾ ബ്ലാഡർ ഇൻ എ ജോണ്ടിസ്റ്റ് പേഷ്യൻ്റ് ഡ്യൂ ടു ബിലിയറി ഒബ്സ്ട്രക്ഷൻ ഈസ് കോൾഡ്. പാൽപ്പബിൾ ഗാൾ ബ്ലാഡർ ഇൻ എ ജോണ്ടിസ്റ്റ് പേഷ്യൻ്റ് ഡ്യൂ ടു ബിലിയറി ഒബ്സ്ട്രക്ഷൻ ഈസ് കോൾഡ് ബ്ലൂമേ സൈൻ, കോർവേസിയർ സൈൻ, ബ്ലൂംബർഗ് സൈൻ, റോഗസ് സൈൻ. கரெக்ட் ஆன்சர் ஓப்ஷன் பி ஆன கோர்வேசியஸ் சைன் பால்பபிள் கால் பிளாடர் இன் ஜோண்டிஸ்ட் பேஷன்ஸ் டியூ டு பிலியரி ஒப்ஸ்ட்ரக்ஷன். அடுத்தது அனதர் நேம் ஆஃப் ஓஸ்டியடிஸ் டிஃபார்மென்ஸ் போர்ட்ஸ் டிசீஸ், பேஜர்ஸ் டிசீஸ், அடல்ட்ஸ் ரிக்கெட்ஸ், ஸ்கோலியோசிஸ். கரெக்ட் ஆன்சர் பேஜர்ஸ் டிசீஸ். 51st கொஸ்டின் விச் அமங் த ஃபாலோயிங் இஸ் தி கரெக்ட் சீக்வன்ஸ் ஆஃப் ரெஃபரல் சிஸ்டம் இன் கேரளா. சப் சென்டர், பிரைமரி சென்டர், கம்யூனிட்டி ஹெல்த் சென்டர், டிஸ்ட்ரிக்ட் ஹாஸ்பிட்டல். சப் சென்டர், கம்யூனிட்டி சென்டர், பிரைமரி ஹெல்த் சென்டர், டிஸ்ட்ரிக்ட் ஹாஸ்பிட்டல். கம்யூனிட்டி ஹெல்த் சென்டர், பிரைமரி ஹெல்த் சென்டர், டிஸ்ட்ரிக்ட் ஹாஸ்பிட்டல். டிஸ்ட்ரிக்ட் ஹாஸ்பிட்டல், பிரைமரி ஹெல்த் சென்டர், கம்யூனிட்டி ஹெல்த் சென்டர், சப் சென்டர். கரெக்ட் ஆன்சர் வந்து ஆதம் சப் சென்டர், பின் அது கழிஞ்சிட்டு பிரைமரி ஹெல்த் சென்டர் பிஹெச்சி, பின் சிஹெச்சி, பின் டிஸ்ட்ரிக்ட் ஹாஸ்பிட்டல். இது ரெஃபரல் சிஸ்டம் இன் கேரளா. அடுத்த question identify the nutrient of proximate principle. Proximates principle வருந்த nutrients இன்னு example வருந்துன்னு இவுடு தந்திரிட்டு carbohydrate, fat, protein, minerals, vitamins. correct answer வருந்துன்னு carbohydrate, fat, protein ஆனு proximate principle வருந்தது அதுவுண்டு என்ன option A ஆனு correct.
അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മെഗാ ഡോസസ് ഓഫ് വൈറ്റമിൻ എ ആർ ഗിവൺ ഇൻ ദി വൈറ്റമിൻ എ പ്രൊഫൈലൈസിസ് പ്രോഗ്രാം? 5 മെഗാഡോസസ്, 10 മെഗാഡോസസ്, 9 മെഗാഡോസസ്, 11 മെഗാഡോസസ്. കറക്റ്റ് ആൻസർ 9 മെഗാഡോസസ് ആണ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് കൊടുക്കുന്നത്. ഇനി പറയുന്നത്, പെൻഡാവലന്റ് വാക്സിൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫോളോയിങ് വാക്സിൻസ്. ചൂസ് ദി റൈറ്റ് ആൻസർ. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, H1N1, H1N5 ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. നെക്സ്റ്റ്, ഡിഫ്തീരിയ ന്യൂമോകോക്കൽ വാക്സിൻ ഐ പി വി, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. സി ഓപ്ഷൻ, ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് ഐ പി വി ന്യൂമോകോക്കൽ വാക്സിൻ. ഓപ്ഷൻ ഡി, ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഓപ്ഷൻ ഡി ആണ്, അതായത് ഡി പി ടി പ്ലസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഇതാണ് പെൻഡാവലന്റ് വാക്സിനിൽ ഉള്ള കണ്ടൻസ്, അതായത് ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഈ 5 അസുഖത്തിനുമുള്ള വാക്സിനാണ് പെൻഡാവലന്റ് വാക്സിനിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ WIFS പ്രോഗ്രാം ദ ടാർജറ്റ് ഓഫ് ടാർജറ്റ് ഏജ് ഗ്രൂപ്പ് ഈസ്? WIFS അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? 15 to 45 ആണോ, 1 to 5 ആണോ, 10 to 19 ആണോ, അബോ 60 ഇയേഴ്സ് ആണോ? കറക്റ്റ് ആൻസർ 10 to 19 ഇയേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ചെയ്യുന്ന ടാർജറ്റ് ഗ്രൂപ്പ് 10 to 19 ഇയേഴ്സ് ആണ്. പിന്നെ അടുത്ത 56-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് വാസ് കണ്ടക്ടഡ് ഇൻ എ റൂറൽ കമ്മ്യൂണിറ്റി അമംഗ് 1000 അഡൾട്ട് പോപ്പുലേഷൻ. ഡ്യൂറിംഗ് ദ സർവേ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 8 വുമൺ ഓൾറെഡി ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ ഓഫ് സെർവിക്സ് ആൻഡ് 12 new cases ഓഫ് ക്യാൻസർ ഓഫ് സെർവിക്സ് ഐഡന്റിഫൈഡ്. ഈ ക്വസ്റ്റ്യന് ആൻസർ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, അതൊന്ന് ചെക്ക് ചെയ്യണം. 56-ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പബ്ലിക് ഹെൽത്ത് ഫംഗ്ഷണറീസ് അറ്റ് ദി പ്രൈമറി ഹെൽത്ത് സെന്റർ. ആഷ, ജെ പി എച്ച് എൻ, പി എച്ച് എൻ, പി എച്ച് എൻ, ജെ പി എച്ച് എൻ, ഡി പി എച്ച് എൻ, എം സി എച്ച് ഓഫീസർ, പി എച്ച് എൻ എസ്, ജെ പി എച്ച് എൻ, ആഷ, എം സി എച്ച് ഓഫീസർ, ജെ പി എച്ച് എൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആഷ, ജെ പി എച്ച് എൻ, പി എച്ച് എൻ. അടുത്തത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ? ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇന്റർസെക്ടറൽ അപ്രോച്ച്, മൾട്ടി ഡൈമെൻഷനാലിറ്റി ഓഫ് ഹെൽത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ പ്രിൻസിപ്പിൾ, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ പ്രിൻസിപ്പിളായി വരാത്തത്. അടുത്തത്, റെഗുലർ എക്സസൈസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ലെവൽ ഓഫ് പ്രിവെൻഷൻ? പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. ഇവിടെ അസുഖം വരാതെ നോക്കുകയാണ് ചെയ്യുന്നത്, അത് പ്രൈമറി പ്രിവെൻഷൻ എക്സാമ്പിളാണ്. 60-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻസ്? കോണ്ടം, സെർവിക്കൽ ക്യാപ്, കോപ്പർ ടി, ഡയഫ്രം. കറക്റ്റ് ആൻസർ കോപ്പർ ടി ആണ്, കോപ്പർ ടി IUD ആണ്, IUD ടൈപ്പിൽ വരുന്നതാണ് കോപ്പർ ടി. ദ എക്സ്പെക്ടഡ് വെയിറ്റ് ഓഫ് ചൈൽഡ് അറ്റ് ദി ഏജ് ഓഫ് 8 ഇയർ ഈസ്? 20.5, 28.5, 30.5, 35.5. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 28.5 ആണ് അപ്രോക്സിമേറ്റ് എക്സ്പെക്ടഡ് വെയിറ്റ് ഓഫ് ദി 8-ഇയർ ഓൾഡ് ചൈൽഡ്. 62-ാമത്തെ ക്വസ്റ്റ്യൻ, എൻ ഇൻഫോംഡ് കൺസെന്റ് ഗിവൺ ബൈ എ ചൈൽഡ് ബിലോ വിച്ച് ഇയർ ഓഫ് ഏജ് ഈസ് കൺസിഡേർഡ് ഇൻവാലിഡ് ലീഗലി? 7 ഇയർ, 12 ഇയർ, 15 ഇയർ, 18 ഇയർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടി തരുന്ന കൺസെന്റ് ഇൻവാലിഡ് ആണ് ലീഗലി. 63-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏജ് ഗ്രൂപ്പ് ഹു ആർ മോസ്റ്റ് അറ്റ് റിസ്ക് ഫോർ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൽനെസ് ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ ഈസ്? ടോഡ്ലർ, പ്രീ സ്കൂളർ, സ്കൂളർ ആൻഡ് അഡോളസെന്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അഡോളസെന്റ് ഗ്രൂപ്പ് ആണ് റിസ്ക് ഫോർ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൽനെസ് ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ. 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവിംഗ് അതർ ഫുഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഇൻ അഡീഷൻ ടു ബ്രസ്റ്റ് മിൽക്ക് ഓർ നോൺ ഹ്യൂമൻ മിൽക്ക് ടു എൻ ഇൻഫാന്റ് ഈസ്? പാർഷ്യൽ ബ്രസ്റ്റ് ഫീഡിംഗ്, ആർട്ടിഫിഷ്യൽ ഫീഡിംഗ്, റീപ്ലേസ്മെന്റ് ഫീഡിംഗ്, കോംപ്ലിമെന്ററി ഫീഡിംഗ്. ബ്രസ്റ്റ് ഫീഡിന്റെ കൂടെ തന്നെ അതർ ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടൈപ്പിനാണ് പറയുന്നത് കോംപ്ലിമെന്ററി ഫീഡിംഗ് ആണ് പറയുന്നത്. 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ
6 മാസത്തിന് ശേഷം നമ്മൾ കോംപ്ലിമെന്ററി ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെ അതർ ഫുഡ്സ് കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു WHO റെക്കമെൻഡേഷൻ, ഇൻ COVID-19 പാൻഡമിക് ജനറലി ചിൽഡ്രൻ ഏജ്ഡ് 5 ഇയേഴ്സ് ആൻഡ് ബിലോ ഷുഡ് വിയർ വിച്ച് ടൈപ്പ് ഓഫ് മാസ്ക്? നോ മാസ്ക്, ഫാബ്രിക് മാസ്ക്, N95 മാസ്ക്, ട്രിപ്പിൾ ലെയർ സർജിക്കൽ മാസ്ക്. WHO പ്രകാരം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാസ്ക് വെക്കണ്ടെന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ പ്രോപ്പറായിട്ട് വെക്കാനോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് 5 വയസ്സിന് താഴെയുള്ളവർക്ക് മാസ്ക് വേണ്ട എന്ന് WHO റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദ ഏജ് അറ്റ് വിച്ച് ചിൽഡ്രൻ ക്യാൻ ലോക്കലൈസ് പെയിൻ അറ്റ് ബർത്ത്, മോർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇയർ, മോർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇയർ, മോർ ദാൻ ഓർ ഈക്വൽ ടു 3 ഇയേഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് പെയിൻ ലോക്കലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. 67-ാമത്തെ ക്വസ്റ്റ്യൻ, എ ചൈൽഡ് ഹാവിംഗ് 18 കിലോഗ്രാം വെയിറ്റ് ഈസ് അഡ്മിറ്റഡ് വിത്ത് ഡീഹൈഡ്രേഷൻ, വാട്ട് ഈസ് ദ ഇൻട്രാവിനസ് ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഫോർ 24 അവേഴ്സ്? ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ഹോമിയോപ്പതിന്റെ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 14 kg ആണ് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യനിൽ 18 kg ആണ്, അല്ല അപ്പോൾ 15 kg എന്നാണ് പറഞ്ഞത്. ഇവിടെ ഓപ്ഷൻസ് 950 ml ഉണ്ട്, 1400 ഉണ്ട്, 1650 ഉണ്ട്, 2000 ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 1400 ആണ്. ഇത് കാൽക്കുലേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ, അതായത് 10 കിലോഗ്രാമിൽ കൂടുതൽ അല്ലെ, 10 മുതൽ 20 കിലോഗ്രാം വരെ എങ്ങനെയാണ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 10 കിലോഗ്രാം വരെ 1000 ml ആണ് റിക്വയർമെന്റ്. അതിനുശേഷം വരുന്ന ഓരോ കിലോഗ്രാമിനും 50 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ 10 കിലോഗ്രാം വരെ 1000 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം 10 കിലോ മുതൽ 20 കിലോഗ്രാം വരെയുള്ള ഓരോ കിലോക്കും 50 ml വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 10 കിലോ വരുമ്പോൾ തന്നെ 1000 ml വന്നു. അതിനുശേഷം 8 കിലോ കൂടുതലുണ്ട്. അപ്പോൾ ഓരോ കിലോക്കും 50 ml വെച്ചിട്ട് 8 കിലോ കൂടുതലുള്ളതുകൊണ്ട് 400 ml ആണ് കൂടുതലുള്ളത്. അപ്പോൾ 1000 + 400, 8 എക്സ്ട്രാ വരുന്ന 8 കിലോഗ്രാമിന് 1400 ആണ് കറക്റ്റ് ആൻസർ. ഇത് ഞാൻ ഹോമിയോപ്പതി എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്, കണ്ടവരുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടാവും. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ഇൻ ഇൻഫാൻസ് ആൻഡ് യങ് ചിൽഡ്രൻ ഈസ് അനാഫിലാക്സിസ്, കാർഡിയാക് അരിത്മിയ, റെസ്പിറേറ്ററി ഫെയിലർ, സീഷർ. ഇൻഫാൻസിനും യങ് ചിൽഡ്രനിലും കാർഡിയാക് അറസ്റ്റ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ഫെയിലർ ആണ്. 69-ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ ആഫ്റ്റർ ഫ്രാക്ചർ റിഡക്ഷൻ ഇൻ ചിൽഡ്രൻ ഈസ് ഓസ്റ്റിയോമൈലൈറ്റിസ്, കമ്പാർട്ട്മെന്റ് സിൻഡ്രം, നോൺ യൂണിയൻ കൺട്രാക്ചർ. ഫ്രാക്ചർ റിഡക്ഷനിൽ വരുന്ന മോസ്റ്റ് സിവിയർ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ നോൺ യൂണിയൻ ആണ്. ഇത് 69-ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം ആൻസർ കീ വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം 69-ാമത്തെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും ആൻസർ ആണ് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. 70-ാമത്തെ ക്വസ്റ്റ്യൻ, എ ചൈൽഡ് ഹു ഈസ് ഓൺ ഇമ്യൂണോ സപ്രസീവ് തെറാപ്പി ക്യാൻ ടേക്ക് ലൈവ് വാക്സിൻസ് ആഫ്റ്റർ ടൈം ഓഫ് സ്റ്റോപ്പിംഗ് ഓഫ് ഇമ്യൂണോ സപ്രസൻ ഡ്രഗ്സ്, 1 വീക്ക്, 4 വീക്സ്, 8 വീക്സ്, 12 വീക്സ്. 3 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് 3 മാസം എന്ന് പറയുമ്പോൾ 12 വീക്സ് ആണ് കറക്റ്റ് ആൻസർ. ഇമ്യൂണോ സപ്രസീവ് തെറാപ്പി എടുക്കുന്ന ആള് ലൈവ് വാക്സിൻസ് എടുക്കണമെങ്കിൽ 3 മാസം വരെ വെയിറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ലൈവ് വാക്സിനിലും അല്ലെങ്കിൽ ലൈവ് അറ്റിനേറ്റഡ് ആയ, അതായത് പാത്തോജനെ നമ്മൾ അതിന്റെ ലെസ് അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുള്ള ലൈവ് ആയിട്ടുള്ള പാത്തോജനാണ് നമ്മൾ വാക്സിനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്യൂണോ സപ്രസീവ് ആയ കണ്ടീഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് 3 മാസം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ഇമ്യൂണോ സപ്രസീവ് തെറാപ്പി എടുത്തിട്ടുള്ള ആളാണെങ്കിൽ. 3 മാസം എന്ന് പറയുമ്പോൾ 12 വീക്സ്. വാട്ട് 71-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അസിമെട്രിക്കൽ എൻലാർജ്മെന്റ് ഓഫ് യൂട്രസ് ഇൻ ലാറ്ററൽ ഇംപ്ലാന്റേഷൻ കോൾഡ്? ഹെഗാസൈൻ, ഓസിയാന സൈൻ, പിസ്കാസെക്സൈൻ,
പാമോസൈൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പിസ്കാസെക്സ് സൈൻ ആണ്. അസിമെട്രിക്കൽ എൻലാർജ്മെന്റ് ഓഫ് യൂട്രസ് ഇൻ ലാറ്ററൽ ഇംപ്ലാന്റേഷൻ ഓഫ് സൈഗോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മേജർ ഗാലക്ടോ കൈനറ്റിക് ഹോർമോൺ? മിൽക്ക് ഇജക്ഷന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊലാക്ടിൻ ആണോ, ഈസ്ട്രജൻ ആണോ, ഓക്സിറ്റോസിൻ ആണോ, പ്രൊജസ്ട്രോൺ ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഓക്സിറ്റോസിൻ ആണ്. പ്രൊലാക്ടിൻ ആണെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ, ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ആണ് പ്രൊലാക്ടിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ ഇജക്ഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ ദ തംബ്സ് പ്ലേസ്ഡ് ഡ്യൂറിംഗ് ചെസ്റ്റ് കംപ്രഷൻ ഇൻ ന്യൂ ബോൺ? വേർ ആർ ദ തംബ്സ് പ്ലേസ്ഡ് ഡ്യൂറിംഗ് ചെസ്റ്റ് കംപ്രഷൻ ഇൻ ന്യൂ ബോൺ? ഇപ്പോ നമുക്ക് അറിയാം, ന്യൂ ബോണിൽ നമ്മൾ CPR കൊടുക്കുമ്പോൾ ഒരു തമ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ അവിടെ തമ്പ് നമ്മൾ എവിടെയാണ് വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പർ തേർഡ് ഓഫ് സ്റ്റേണം, അപ്പർ ഹാഫ് ഓഫ് സ്റ്റേണം, ലോവർ ഹാഫ് ഓഫ് സ്റ്റേണം, ലോവർ തേർഡ് ഓഫ് സ്റ്റേണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ലോവർ തേർഡ് ഓഫ് ദി സ്റ്റേണം. അവിടെയാണ് നമ്മൾ തമ്പ് പ്ലേസ് ചെയ്തിട്ട് പുഷ് ചെയ്യുന്നത് CPR കൊടുക്കുമ്പോൾ. 74th question, which of the following statement is or are correct about prevention of perineal laceration? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഇത് എങ്ങനെ ആൻസർ ചെയ്യുന്നത് നോക്കാം. ഡെലിവറി ബൈ ഏർലി എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് ഈസ് അവോയ്ഡഡ്. ഡെലിവറി ഓഫ് ഹെഡ് ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻ. സ്പോണ്ടേനിയസ് ഫോഴ്സിബിൾ ഡെലിവറി ഓഫ് ഹെഡ്. ഓൾ ഓഫ് ദി എബോ. ഇതിൽ ആദ്യത്തെ രണ്ടാമത്തതും കുറച്ച് കൺഫ്യൂഷൻ ആണെങ്കിലും മൂന്നാമത്തെ നമുക്ക് നോക്കാം. സ്പോണ്ടേനിയസ് ഫോഴ്സിബിൾ ഡെലിവറി ഓഫ് ഹെഡ്, അത് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പെരിനിൽ ലാസറേഷൻ ഉണ്ടാവാം. അപ്പോൾ ഒരിക്കലും ഈ ഓപ്ഷൻ 3 വരുന്ന ഓപ്ഷൻസ് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബവും ശരിയാവില്ല, കാരണം ഓപ്ഷൻ 3 ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 1 and 2 ഓപ്ഷൻസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഓൺലി 1 and 2, ഓൺലി 2 and 3 നമ്മൾ പറഞ്ഞു. സ്പോണ്ടേനിയസ് പോസിബിൾ ഡെലിവറി പെരിനിൽ ലാസറേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും ശരിയായിരിക്കില്ല. ഇതിൽ 1 and 2 ആണോ എന്ന് മാത്രം നമുക്ക് അറിയാനുള്ളൂ. പിന്നെ ഓൺലി 1 and 3, 1 ഉം 3 ഉം, 3 നമ്മൾ പറഞ്ഞു അത് ശരിയല്ല എന്ന്. ഓൾ ഓഫ് ദി എബോ ശരിയല്ലെന്ന് പറഞ്ഞു, കാരണം മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് ഓപ്ഷൻസ് 1 ഉം 2 ഉം ശരിയാണോ എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. ഡെലിവറി ബൈ ഏർലി എക്സ്റ്റൻഷൻ ഓഫ് ഹെഡ് ഈസ് അവോയ്ഡഡ്. ഡെലിവർ ഹെഡ് ഇൻ ബിറ്റ്വീൻ കൺട്രാക്ഷൻ. ഇത് രണ്ടുമാണ് നമ്മൾ പെരിനൽ ലാസറേഷൻ പ്രിവെൻഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അടുത്തത് 75th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെഡ്യൂസ്ഡ് സ്പെർം മോർട്ടിലിറ്റി നോൺ ആസ്? അസോസ്പെർമിയ, ആസ്തിനോസോസ്പെർമിയ, ആസ്പെർമിയ, ഒലിഗോസ്പെർമിയ. ഇവിടെ ഫോർവേഡ് മൂവ്മെന്റ് ഓഫ് സ്പെർം മോർട്ടിലിറ്റി കുറയുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതാണ് ആസ്തിനോസോസ്പെർമിയ. ഇതും പ്രീവിയസ് നമ്മൾ കേരള PSC ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഡൺ ഡ്യൂറിംഗ് അസിസ്റ്റഡ് ബ്രീച്ച് ഡെലിവറി? ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നെവർ ടു റഷ്, നെവർ പുഷ് ഫ്രം എബോ ബട്ട് പുൾ ഫ്രം ബിലോ. നെവർ പുൾ ഫ്രം ബിലോ ബട്ട് പുഷ് ഫ്രം എബോ. ഓൾ ഓഫ് ദി എബോ. ഇതില് ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്നതാണ് ബ്രീച്ച് ഡെലിവറിയിൽ ഒരിക്കലും നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ബ്രീച്ച് ഡെലിവറി എന്ന് തന്നെ പറയുമ്പോൾ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആണ്. സാധാരണ നമ്മൾ സിഫാലി പ്രസന്റേഷനിലാണ് നമ്മൾ ഹെഡ് ആണ് ഫസ്റ്റ് ഡെലിവറി ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് ബഡ്ഡെക്സ് അതായത് ബ്രീച്ച് പാർട്ടാണ് പ്രസന്റിംഗ് പാർട്ടുള്ളത്. ബ്രീച്ച് ഡെലിവറിയിൽ നമുക്ക് ഈസി ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും റഷ് ചെയ്യാൻ പാടില്ല, തിരക്കിട്ട് ഡെലിവറി ചെയ്യാൻ പാടില്ല. നെവർ ടു റഷ്, വി നീഡ് ടു വെയിറ്റ് എന്നാണ് പറയുന്നത് ബ്രീച്ച് ഡെലിവറിയിൽ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, നെവർ പുഷ് ഫ്രം എബോ ബട്ട് പുൾ ഫ്രം ബിലോ. നെവർ പുൾ ഫ്രം ബിലോ ബട്ട് പുഷ് ഫ്രം എബോ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പറയാം ഓൾ ഓഫ് ദി അബോ ഒരിക്കലും വരില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവുള്ളൂ. കാരണം ഒന്നുകിൽ നെവർ പുഷ് ഫ്രം അബോ ബട്ട് പുഷ് ഫ്രം ബിലോ ആയിരിക്കണം, അല്ലെങ്കിൽ നെവർ പുൾ ഫ്രം ബിലോ ബട്ട് പുഷ് ഫ്രം അബോ ആയിരിക്കണം. ബ്രീച്ച് ഡെലിവറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നെവർ ടു റഷ്, പിന്നെ വരുന്നത് നെവർ പുഷ് ഫ്രം എബോ ബട്ട് പുൾ ഫ്രം ബിലോ ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രീച്ച് ഡെലിവറി ആയിട്ട് നമുക്ക് ഉള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരിക്കലും പിന്നെ എബോ നിന്ന് പുഷ് ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ബ്രീച്ച് ഡെലിവറിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഫണ്ടൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും മുകളിൽ നിന്ന് ഫണ്ടൽ പ്രഷർ കൊടുക്കരുത്. പകരം നമുക്ക് താഴെ നിന്ന് അസിസ്റ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് താഴെ നിന്ന് നമുക്ക് ചെറിയൊരു ട്രാക്ഷൻ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്നും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ 2 and 3 ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് അല്ല, കാരണം തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓപ്ഷൻ ബി 1 and 2. അപ്പോ ഓപ്ഷൻ ബി ആയിരിക്കും ഇതിലെ കറക്റ്റ് ആൻസർ. 77th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് കൺവേസീവ് ക്ലിനിക്കൽ സൈൻ ഓഫ് പ്രഗ്നൻസി? ജാക്കുമർ സൈൻ, ഒസിയാൻഡർ സൈൻ, ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്, ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. കറക്റ്റ് ആൻസർ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. ഫീറ്റൽ ഹാർട്ട് സൗണ്ട് ആണ് കൺക്ലൂസീവ് ക്ലിനിക്കൽ സൈൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. 78th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഐഡിയൽ ടൈം ഫോർ എപ്പിസിയോട്ടമി? ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 3-4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെൻ പെരിനിയം ഈസ് ബൾജ്ഡ് ആൻഡ് തിൻ, ജസ്റ്റ് പ്രയർ ടു ക്രൗണിംഗ്, ഡ്യൂറിംഗ് റിലാക്സേഷൻ, ഓൾ ഓഫ് ദി അബോ. എപ്പിസിയോട്ടമി ചെയ്യുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ബിഫോർ ബൾജിങ് പെരിനിയം എന്നാണ് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആയതുകൊണ്ട് തന്നെ 4th സ്റ്റേറ്റ്മെന്റും റോങ് ആയി, കാരണം ഓൾ ഓഫ് ദി അബോ സ്റ്റേറ്റ്മെന്റ് റോങ് ആയി. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ രണ്ടാമത്തെ മൂന്നാമത്തേത് ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ എപ്പിസിയോട്ടമി ചെയ്യുന്നത് ഒന്നാമത് ജസ്റ്റ് പ്രയർ ടു ക്രൗണിംഗ് ആണ്, പിന്നെ ഡ്യൂറിംഗ് റിലാക്സേഷൻ ടൈം ആയിരിക്കും. അതായത് യൂട്രൈൻ കൺട്രാക്ഷന്റെ ആ ഒരു രണ്ട് കൺട്രാക്ഷന്റെ റിലാക്സേഷൻ ടൈമിലായിരിക്കും നമ്മൾ എപ്പിസിയോട്ടമി ഇടുന്നത്. കാരണം കൺട്രാക്ഷന്റെ ടൈമിൽ എപ്പിസിയോട്ടമി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പിസിയോട്ടമിന്റെ ലെങ്ത് ചിലപ്പം കൂടി പോവാം, ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഒരുപാട് എപ്പിസിയോട്ടമി അല്ലെങ്കിൽ വേറെ ഭാഗത്തേക്ക് എപ്പിസിയോട്ടമി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡ്യൂറിംഗ് റിലാക്സേഷൻ ടൈമിൽ എപ്പിസിയോട്ടമി ചെയ്യണമെന്ന് പറയുന്നത്, ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തോ മൂന്നാമത്തോ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, അതേതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 79th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡൺ ഫോർ മാനേജ്മെന്റ് ഓഫ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ്? ബ്രസ്റ്റ് സപ്പോർട്ട് കൊടുക്കും, റെസ്ട്രിക്ഷൻ ഓഫ് ഓറൽ ഫ്ലൂയിഡ് കൊടുക്കും, മാനുവൽ എംപ്റ്റിങ് ഓഫ് ഇൻഫെക്റ്റഡ് സൈഡ് വിത്ത് ഈച്ച് ഫീഡ്, ഓൾ ഓഫ് ദി അബോ. ഇപ്പോ അക്യൂട്ട് മാസ്റ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. റെസ്ട്രിക്ഷൻ ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുക്കോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അക്യൂട്ട് മാസ്റ്റൈറ്റിസിൽ പ്ലെന്റി ഓഫ് വാട്ടർ ആണ് അഡ്വൈസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. പിന്നെ നമുക്ക് ഫീഡ് കൂടുതൽ ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ എം ടി ഫീഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഇൻഫെക്റ്റഡ് ആയ ബ്രസ്റ്റ് എം ടി ചെയ്യുമോ എന്നാണ് അടുത്ത റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഇവിടെ. ഒന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്ലെന്റി ഓഫ് റെസ്ട്രിക്ഷൻ അല്ല, പകരം പ്ലെന്റി ഓഫ് വാട്ടർ ആണ് അഡ്വൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻസ് തെറ്റ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റുമ്പോൾ ഓൾ ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റും റോങ് ആവും. അപ്പോൾ 1 and 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് 1 and 3 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. 80th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്? പെൽവിക് പെരിട്ടോണൈറ്റിസ് ആൻഡ് സെപ്റ്റിസീമിയ, പെൽവിക് പെരിട്ടോണൈറ്റിസ് ആൻഡ് ഡിസ്പെറിനിയ, ഇൻഫെർട്ടിലിറ്റി ആൻഡ് അഡേഷൻ, ഇൻഫെർട്ടിലിറ്റി ആൻഡ് എക്ടോപിക് പ്രഗ്നൻസി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പെൽവിക് പെരിട്ടോണൈറ്റിസ്. ആബ്സസ് ഫോർമേഷൻ ഉണ്ടാവും, അതിനുശേഷം അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട്
അത് സെപ്റ്റിസീമിയ ഉണ്ടാക്കും. അതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി, പി ഐ ഡിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൻറി ഫയേഴ്സ് 14 പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ്? മോട്ടിവേഷൻ, ഡിസിപ്ലിൻ, സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ. കറക്റ്റ് ആൻസർ ഹെൻറി ഫയറിന്റെ 14 പ്രിൻസിപ്പിളിൽ വരുന്നത് ഡിസിപ്ലിൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ 82-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലിമെന്റ് ഓഫ് മാനേജ്മെന്റ്? പ്ലാനിംഗ്, സ്റ്റാഫിംഗ്, കമാൻഡിംഗ്, കൺട്രോളിംഗ്. ഓപ്ഷൻ എയും ബിയും ഡിയും കറക്റ്റ് ആണ്, പക്ഷെ കമാൻഡിംഗ് മാനേജ്മെന്റിന്റെ എലിമെന്റ് അല്ല. 83, ദ പീരീഡ് ബിറ്റ്വീൻ പ്ലേസിംഗ് ദി ഓർഡർ ആൻഡ് റിസീവിംഗ് ദി സ്റ്റോർസ്, റീഓർഡർ ടൈം, ഷെൽഫ് ടൈം, എക്കണോമിക് ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി, ലീഡ് ടൈം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടി, ലീഡ് ടൈം. ദ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഇൻ ഐ സി യു 1:3, 1:1, 1:6, 1:10. കറക്റ്റ് ആൻസർ ഐ സി യുലെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1. 85-ാമത്തെ ക്വസ്റ്റ്യൻ, ദ അലോക്കേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു പെർഫോം എ സെലക്ടഡ് ടാസ്ക് ടു എ കമ്പിറ്റന്റ് ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് അസൈൻമെന്റ്, ട്രാൻസ്ഫറൻസ്, ഡെലിഗേഷൻ, മെന്ററിംഗ്. കറക്റ്റ് ആൻസർ ഡെലിഗേഷൻ ആണ്. 86, വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് വെയർ ദർ ഈസ് എ ലിറ്റിൽ ഇൻപുട്ട് ഫ്രം മെമ്പേഴ്സ്? ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലൈസസ് ഫെയർ, പാർട്ടിസിപ്പേറ്റീവ്. ഓട്ടോക്രാറ്റിക്കിലാണ് ലീഡർ ഒരു കമാൻഡിംഗ് റോളിൽ ഉണ്ടാവുന്നു, അതിനുള്ള മെമ്പേഴ്സിന് ചാൻസ് കൊടുക്കാത്ത ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫഷൻ? സർവീസ് ഓറിയന്റേഷൻ, സയന്റിഫിക്, കോഡ് ഓഫ് എത്തിക്സ്, ഡിപ്പെൻഡൻസി. കറക്റ്റ് ആൻസർ ഡിപ്പെൻഡൻസിയാണ് പ്രൊഫഷന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്. അടുത്തത്, ഫോൾസ് റിട്ടേൺ റിപ്പോർട്ട് വിത്ത് ഇന്റൻഷൻ ഓഫ് ഹാമിംഗ് ദ റെപ്യൂട്ടേഷൻ ഓഫ് വൺ പേഴ്സൺ ഈസ് നോൺ ആസ് സ്ലാൻഡർ, ലിബൽ, ബാറ്ററി, അസോൾട്ട്. കറക്റ്റ് ആൻസർ ലിബൽ ആണ്, റിട്ടേൺ റിപ്പോർട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ലിബൽ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഈസ് ഫോളോഡ് ഇൻ ടെല്ലിംഗ് ട്രൂത്ത് അബൌട്ട് ദി ഡിസീസ് ടു എ പേഷ്യന്റ്? വെറാസിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഫെഡറിറ്റി, ജസ്റ്റിസ്. കറക്റ്റ് ആൻസർ വെറാസിറ്റി. ഇതൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്, വെറാസിറ്റി ഒരുപാട് തവണ വന്നതാണ്, അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിച്ച് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഔട്ട്ലൈൻസ് ദി പർച്ചേസ് ഓഫ് ലാർജ് ഫിക്സഡ് അസെറ്റ്? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, പേഴ്സണൽ ബഡ്ജറ്റ്, റവന്യൂ ബഡ്ജറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ക്യാപിറ്റൽ ബഡ്ജറ്റ്. 91-ാമത്തെ ക്വസ്റ്റ്യൻ, ഹു സ്റ്റേറ്റഡ് ദാറ്റ് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ എൻ ഓവറോൾ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ഇൻ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്? സ്വാമി വിവേകാനന്ദ, മഹാത്മാഗാന്ധി, ജോൺ ഡി വി, സോക്രട്ടീസ്. കറക്റ്റ് ആൻസർ മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ എൻ ഓവറോൾ ഓൾ അറൌണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ഇൻ ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇത് എനിക്ക് തോന്നുന്നത് എയിംസ് ഋഷികേശിന്റെ ഒരു ക്വസ്റ്റ്യനും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇതേ ക്വസ്റ്റ്യൻ. വിച്ച് ടീച്ചിങ് മെത്തേഡ് ഈസ് മോർ എഫക്റ്റീവ് ഇൻ ടീച്ചിങ് പ്രൊസീജിയേഴ്സ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ? വിച്ച് ടീച്ചിങ് മെത്തേഡ് ഈസ് മോർ എഫക്റ്റീവ് ഇൻ ടീച്ചിങ് പ്രൊസീജിയേഴ്സ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ? സെമിനാർ, സിംബോസിയം, ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ. ടീച്ചിങ് പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ആണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായ മെത്തേഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്? ലെക്ചർ, പാനൽ ഡിസ്കഷൻ, സെമിനാർ, സിംബോസിയം. കറക്റ്റ് ആൻസർ സെമിനാർ. 94, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ? ടെസ്റ്റ് തിങ്കിങ് ലെവൽ, മോർ കവറേജ് കണ്ടന്റ്, ഈസി ടു കൺസ്ട്രക്ട്, സ്കോറിംഗ് ഈസ് സബ്ജക്റ്റീവ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എന്നാണ് തോന്നുന്നത്, അതൊന്ന് ചെക്ക് ചെയ്യണം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്നത് നമ്മൾ റോങ് ആയിട്ട് വരുന്നത് സ്കോറിംഗ് ഈസ് സബ്ജക്റ്റീവ് എന്നുള്ളതാണ് തോന്നുന്നത്, അതൊന്ന് ചെക്ക് ചെയ്യണം, അറിയുന്നവർ കമന്റ് ചെയ്യാം. 95-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രാഫിക് ടീച്ചിങ് എയ്ഡ്? ചാർട്ട്, ഫ്ലാനൽ ബോർഡ്, പപ്പറ്റ് മോഡൽ. കറക്റ്റ് ആൻസർ ചാർട്ട് ആണ് കറക്റ്റ് ആൻസർ, ഗ്രാഫിക്കൽ ടീച്ചിങ് എയ്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി? കേസ് സ്റ്റഡി, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, എത്നോഗ്രാഫി, ഗ്രൗണ്ടഡ് തിയറി. കറക്റ്റ് ആൻസർ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻലി ഒക്കറിംഗ് വാല്യൂ ഇൻ എ ഡാറ്റ സെറ്റ്? മീൻ, മോഡ്, മീഡിയൻ, റേഞ്ച്. വിച്ച് ഈസ് ദി മോസ്റ്റ് ഫ്രീക്വൻലി ഒക്കറിംഗ് വാല്യൂ
in a data set. Correct answer nanna mode aanu correct answer. Most frequently occurring value in a data set, adu mode aanu correct answer. Which of the following is an example of probability sampling? Purposive sampling, quota sampling, systematic sampling, convenience sampling. Correct answer option C, systematic sampling aanu example of probability sampling il varunathu. 99th question, which type of variable represents outcome of the intervention is the which type of variable represents outcome of the intervention in the study? Independent variable, discrete variable, extraneous variable, dependent variable. Correct answer option D, dependent variable aanu. Avasanatha question, which of the following is a measure of central tendency? Repeated question aanu. Range, median, standard deviation, quartile deviation. Correct answer option B, median aanu. Appo ithrayum karyangalaanu answer nammal indu discuss cheyidirikkunnathu. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഡൗട്ട് അല്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉള്ളത് പറഞ്ഞിരുന്നു, അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആൻസർ എല്ലാം ശരിയാവണമെന്നില്ല, എൻ്റെയും ലിമിറ്റഡ് നോളജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ശരിയായി തോന്നുന്നത്. നമുക്ക് ഒരുമിച്ചിട്ട് ഒഫീഷ്യൽ ആൻസർ കീ വന്നതിന് ശേഷം നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിരിക്കുന്നു, ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവർക്കും, പരമാവധി എല്ലാവർക്കും സെലക്ഷൻ തന്നെ കിട്ടണം എന്നാണ് വിചാരിക്കുന്നത്. ബെസ്റ്റ് വിഷസ്, ബൈ ബൈ.